ഡിലിറ്റ് വിവാദത്തിൽ ഗവർണർക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകുന്നതിൽ പ്രശ്നങ്ങളുണ്ടായെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് ഗവർണറാണ്. ഇപ്പോൾ നടക്കുന്നത് പുകമറ സൃഷ്ടിക്കുന്ന പ്രചാരണമാണ്. വിഷയം പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ മുന്നിൽ വന്നിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. സിൽവർ ലൈനിൽ കേന്ദ്ര നിലപാടാണ് പ്രധാന കടമ്പ. പദ്ധതിക്ക് ജമാഅത്തെ ഇസ്ലാമി എതിരാണെന്ന് മനസ്സിലാക്കുന്നു. മറിച്ചാണെങ്കിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ പുതുവർഷത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. പുതിയ വർഷം സർക്കാരിനെ സംബന്ധിച്ച് വലിയ കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ, സി പി എമ്മിനെ സംബന്ധിച്ചും വലിയ പദ്ധതികളുടെ കൂടെ നാളുകളാണ്. ഈ പുതുവർഷം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു വർഷമാണ്. എൽ ഡി എഫ് ഗവൺമെൻറ്റും സി പി ഐയും എല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതൊരു വർഷമാണ്. പല മേഖലകളിലും പുതിയ ഇടപെടലുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വ്യാവസായിക രംഗം, കാർഷിക രംഗം, സേവന മേഖല, ഇതിനെല്ലാം തന്നെ മാറ്റം വരുത്തണം. അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വേഗതയോടുകൂടി ചെയ്യാനുള്ള വർഷം കൂടിയാണ് ഈ വർഷം. സിൽവർ ലൈനിൽ എത്രത്തോളം മുന്നോട്ട് പോക്കുണ്ടാകും ഈ വർഷത്തിൽ? പ്രത്യാശയുടെ പ്രകാശമായി കേരളം എന്ന താങ്കളുടെ തന്നെ ദേശാഭിമാനി ലേഖനത്തിൽ വളരെ പോസിറ്റീവായി കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സിൽവർ ലൈൻ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും അനുകൂലമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ, റെയിൽവേയും അനുകൂലമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് വേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അതിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കേരളം വളരേണ്ട എന്നൊരു മനോഭാവം കേന്ദ്രത്തിനുണ്ടെന്ന് താങ്കൾ വിമർശിക്കുന്നു ആ ലേഖനത്തിൽ. കേരളത്തിൽ കേന്ദ്ര പദ്ധതികളൊന്നും തന്നെ അനുവദിക്കുന്നില്ല. കേരളത്തിനൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ സ്വന്തം പദ്ധതികൾക്ക് രൂപം കൊടുക്കണം. അതാണ് കേരളയിൽ പദ്ധതി സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ലെന്ന് അവരുടെ നേതൃത്വം പറയുന്നു കേരളയിൽ. പക്ഷേ സി പി എം വിമർശിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി പല സ്ഥലത്തും ഇതിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ചു തന്നെയായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ നിലപാടവർ വ്യക്തമാക്കട്ടെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പഠിക്കാതെയാണ് പലരും ഇതിനെ എതിർക്കുന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. പലരും ഇപ്പം പറയുന്നത് ഡി പി ആർ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഡി പി ആർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പോരെ എതിർപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു എതിർപ്പിന് വേണ്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഈ വിമർശനത്തിൽ കാണുന്നത്. അവസാനമായി ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് ഒത്തിരി വിമർശനം ഗവർണർക്ക്, ഗവർണറുടെ ഈ തർക്കം സർക്കാർ ഗവർണർ പോരിന് കാരണം രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാത്തത് കൊണ്ടാണ്, അതിൽ സർക്കാർ തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് ഇന്നലെ രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. അല്ല, ആ ഒരു വിഷയം പാർട്ടിക്കറിയില്ല. പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ഡീലിറ്റ് രാഷ്ട്രപതിക്ക് കൊടുക്കേണ്ടത് പ്രശ്നം പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടേയില്ല. ഗവൺമെൻറ് മുമ്പിൽ വന്നതായിട്ട് ഞങ്ങൾക്കറിവില്ല. മാത്രമല്ല, സർവകലാശാലയാണ് ആർക്ക് ഡീലിറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. സർവകലാശാലയുടെ ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഗവർണർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുക്കാമായിരുന്നു. അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ, നിർദ്ദേശം കൊടുത്തിട്ട് കേൾക്കാത്തതാണോ, അതൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് സംബന്ധിച്ച് ഗവർണർ തന്നെയാണ് പറയേണ്ടത്. അത് മറ്റാരെങ്കിലും പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്വാധീനമുള്ള സിൻഡിക്കേറ്റാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ക്ലീൻ ചിറ്റ് ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെ തടസ്സങ്ങളാണ് ഇതിൽ ഉയർത്തിക്കാട്ടുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒന്നും അനുവാദം ആവശ്യമില്ല. സർവകലാശാലയ്ക്ക് തീരുമാനിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അടക്ക് ഡീലിറ്റ് കൊടുക്കണമെന്നുള്ളൂ. സർവകലാശാലയുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയുന്നതല്ല. പക്ഷേ ഗവൺമെന്റിന് അതിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല ഡീലിറ്റ് നൽകുന്നതിൽ. ഗവൺമെന്റ് മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാലേ ഞങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗവർണർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കണ്ടേ? അദ്ദേഹം ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ടോ? ഇതൊരു വെറും പുകമറ സൃഷ്ടിക്കുന്ന തരത്തിലുള്ളൊരു പ്രചരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അത് ഗവർണർ പറയട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കണം എന്ന അഭിപ്രായം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമല്ലേ വെളിപ്പെടുത്തേണ്ടത്? ഒരു മൂന്നാമത്തെ കക്ഷി അത് വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഗവർണർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പുതുവത്സര ആശംസകൾ. നിങ്ങൾക്കും ഏഷ്യാനെറ്റിലെ എല്ലാ പ്രേക്ഷകന്മാർക്കും പുതുവർഷ ആശംസകൾ. അതാണ് കോടിയേരി പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ തന്നെ ചേരുകയാണ് നമുക്കൊപ്പം തത്സമയം. അനൂപ്, ഡീലിറ്റിൽ ഗവർണർക്കെതിരെ, ഒപ്പം കേരളയിൽ കേന്ദ്രത്തിനെതിരെ കോടിയേരി. അതെ ശ്രാവണി, ഡീലിറ്റ് വിവാദത്തിൽ സി പി എം ഉയർത്തുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. ഈ ഡീലിറ്റ് വിവാദത്തിൽ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാത്തതിലെ പ്രശ്നങ്ങൾ ഉയർത്തേണ്ടത് മൂന്നാമതൊരാളാണോ?
അത് പറയേണ്ടത് ഗവർണറാണ്. ഗവർണറാണ് സർവകലാശാലയുടെ ചാൻസലർ. ഗവർണർ തീരുമാനിച്ചാൽ നടപ്പാകുന്ന കാര്യമെന്ന് കോടിയേരി പറയുമ്പോൾ ആരാണ് തടസ്സം നിന്നത്? എന്തായിരുന്നു കടമ്പകൾ? എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അത് പറയേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. മൂന്നാമതൊരാളാണോ പറയേണ്ടതെന്ന ചോദ്യം ഉയർത്തുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഈ വിഷയത്തിൽ രാജ്ഭവനിലും ഗവർണറിലുമല്ല ഈ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം പരോക്ഷമായി ഉയർത്തുന്നത്. രമേശ് ചെന്നിത്തലയാണോ ഈ വിഷയം വെളിപ്പെടുത്തേണ്ടതെന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ടതും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആരെങ്കിലും വക്താവാക്കിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. എന്തായാലും ഗവർണർ തന്നെയാണ് ഇതിൽ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഗവർണർ തന്നെയാണ് ഇത് വെളിപ്പെടുത്തേണ്ടതെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ കോടിയേരിയുടെ വിമർശനം വ്യക്തമാണ്. മറ്റൊന്ന്, സർക്കാരിൻ്റെ മുന്നിൽ സി പി എമ്മിൻ്റെ മുന്നിൽ ഈ വിഷയം എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി അന്തരീക്ഷത്തിൽ ഈ വിവാദമുണ്ട്. ഗവർണർക്കും രാജ്ഭവനും ചില പ്രശ്നങ്ങളുണ്ട്, രാജ്യത്തിന് അപമാനമാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായി എന്ന് ഗവർണറുടെ ചില പ്രസംഗങ്ങൾ പരാമർശങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആ പ്രശ്നം ഈ ഡിലിറ്റ് രാഷ്ട്രപതി വിവാദമാണോ എന്ന ചോദ്യവും വരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ രമേശ് ചെന്നിത്തല വെടി പൊട്ടിച്ചത്. എന്തായാലും അതിലൊരു മറുപടി സി പി എം സംസ്ഥാന നേതൃത്വം നൽകിക്കഴിഞ്ഞു. കേരളയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അദ്ദേഹം ഉയർത്തുന്നത് കേന്ദ്രത്തിനെതിരായ വിമർശനമാണ്. കേരളം ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ട സ്ഥിതി എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ഒരു കേന്ദ്ര വിമർശനമുണ്ടോ, ഒരു ഫെഡറൽ സംവിധാനം ഉള്ള നാട്ടിൽ ഒരു കേന്ദ്ര വിമർശനമുണ്ടോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിലും അദ്ദേഹം കേന്ദ്രത്തിനെതിരെ തന്നെയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. കേന്ദ്രം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, പക്ഷേ കേരളത്തെ സഹായിക്കുന്നില്ല. കേരളയിലടക്കം കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല. കേന്ദ്രം സഹായിച്ചാൽ വളരെ വേഗം കേരളയിൽ മുന്നോട്ട് പോകുമെന്ന് കോടിയേരി വ്യക്തമാക്കുന്നുമുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് എന്ത് എന്ന ചോദ്യം കോടിയേരി ഉയർത്തുന്നതും പ്രസക്തമാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും ഒടുവിൽ പറയുന്നത് തങ്ങൾ നിലപാട് കൈക്കൊണ്ടിട്ടില്ല, സമയമാകുമ്പോൾ അറിയിക്കുമെന്നാണ്. പക്ഷേ സി പി എമ്മിൻ്റെ ബോധ്യം ജമാഅത്ത് ഇസ്ലാമി കേരളയിലെതിരെ തന്നെ എന്നാണ്. അത് തന്നെയാണ് കോടിയേരിയുടെ വാക്കുകളിലും പ്രകടമാകുന്നത്. മറിച്ചാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന് കോടിയേരി പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കൂടി അദ്ദേഹം ഒരു സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഈ സമയം ഉയരുന്നുണ്ട്. ശരി അനൂപ്.